നമസ്കാരം. കുറ്റകൃത്യങ്ങൾ, ദുരന്തങ്ങൾ, പ്രതീക്ഷകൾ തെറ്റിച്ചേക്കാം, അങ്ങനെ സ്വപ്നങ്ങൾ തകർന്ന ചിലരെയും തകർത്ത ചിലരെയും കാണാം. ബീനാകുമാരി എന്ന ഒരു തട്ടിപ്പുകാരിയുടെ മുഖം കൂടി കഴിഞ്ഞ ദിവസം കേരളം കണ്ടു. നിരവധി ആളുകളിൽ നിന്ന് 3 കോടി രൂപയോളം തട്ടിയെടുത്ത ഇവർ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ഇവരുടെ തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും വീട്ടമ്മമാരാണ്. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്താൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. ഗൾഫുകാരുടെ ഭാര്യമാരുൾപ്പെടെ നിരവധി വീട്ടമ്മമാരെ പറ്റിച്ച് കോടികൾ തട്ടി മുങ്ങിയ പ്രതിയാണ് ബീനാകുമാരി. 3 കോടിയോളം രൂപ തട്ടിയെടുത്തതോടെയാണ് നാട്ടുകാർ ഇവർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. കേസിൽ മക്കൾ കൂടി പ്രതികളാകുമെന്ന് കണ്ടതോടെ ഇവർ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ആറ്റിങ്ങൽ ചെറുകൻകീട് മേഖലകളിൽ നിന്നായാണ് ഇവർ കോടികൾ തട്ടിയെടുത്തത്. 20 പേരിൽ നിന്നായി 2.5 കോടി രൂപ തട്ടിയ പരാതി പോലീസിൽ നിലവിലുണ്ട്. ഇതിനിടെ ഒളിവിൽ കഴിഞ്ഞ പ്രതി ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യത്തിന് ശ്രമിച്ചിരുന്നു. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർ മുമ്പാകെ കീഴടങ്ങണമെന്ന് കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് പ്രതി തട്ടിപ്പ് ആരംഭിച്ചത്. കബളിപ്പിക്കലിനിരയായ ചിറയൻകീഴ് സ്വദേശികളും സഹോദരികളുമായ ഗീത, മിനി എന്നിവർ 2013 ഡിസംബറിൽ ഇവർക്കെതിരെ ചിറയൻകീഴ് പോലീസിൽ ആദ്യ പരാതി നൽകിയിരുന്നു. ഗീതയുടെ 30 ലക്ഷവും മിനിയുടെ 17 ലക്ഷവുമാണ് നഷ്ടമായത്. ഇവരുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ പ്രദേശത്തു നിന്ന് ബീനാകുമാരി മുങ്ങി. തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും വസ്തു ഇടപാടിലൂടെയും വൻ ലാഭമുണ്ടാക്കാമെന്ന് പറഞ്ഞാണ് ഇവരുടെ തട്ടിപ്പ്. ഇടപാടുകാരുടെ പേരിൽ ചിട്ടിയെടുക്കുമ്പോൾ ആദ്യത്തെ 3 ഗഡുവരെ ഇവർ അടയ്ക്കും. തുടർന്ന് ചിട്ടിത്തുക വസ്തുജാമ്യം നൽകി കൈക്കലാക്കും. ചിലയിടങ്ങളിൽ വസ്തുവും കെട്ടിടവും കാട്ടി വാങ്ങാൻ ഉദ്ദേശമുണ്ടെന്ന് പറയും. അഡ്വാൻസ് കൊടുക്കാൻ പണം തികയില്ലെന്നും കുറച്ചു പണം തന്നാൽ വിൽക്കുമ്പോൾ ലാഭം ഉൾപ്പെടെ തിരികെ നൽകാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കും. വിശ്വാസം വരുത്താൻ ബ്രോക്കർമാരുടെ സഹായവും തേടും. പലരും ഇത്തരത്തിൽ സ്വർണമടക്കം പണയം വെച്ചാണ് ഇവർക്ക് പണം നൽകിയിരുന്നത്. പൈസകൾ കൈമാറ്റം ചെയ്ത് അമിതമായിട്ട് പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെ സാമ്പത്തികം മേടിച്ച് വസ്തു കൊണ്ട് കാണിച്ച് വസ്തു വിറ്റ് ബാക്കി മൊത്തം പൈസയും അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് തരാമെന്ന് പറഞ്ഞ് 7-10. അത്തരത്തിൽ 1 മുതൽ 10 ലക്ഷം രൂപ വരെ പലരിൽ നിന്നായി വാങ്ങി. കേസ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതോടെയാണ് അന്വേഷണം ഊർജിതമായത്. എന്നാൽ തട്ടിപ്പിൽ ബീനാകുമാരിയുടെ ഭർത്താവിന് പങ്കില്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം. ഇവരുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ പ്രോമിസറി നോട്ടുകളും മുദ്രപത്രങ്ങളും കണ്ടെത്തിയിരുന്നു. ആറ്റിങ്ങൽ KSRTC ഡിപ്പോയ്ക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുമ്പോഴാണ് ബീനാരാജ് എന്ന ബീനാകുമാരി സരിതയ്ക്കു സമാനമായി തട്ടിപ്പിന് തുടക്കമിട്ടത്. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണം ഊർജിതമാക്കാനാണ് ക്രൈം. ന്യൂസ് ഡെസ്ക്. കൊച്ചിയിൽ വീണ്ടും കഞ്ചാവ് വേട്ട. വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്താൻ സൂക്ഷിച്ചിരുന്ന 1.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. കൊല്ലം സ്വദേശിയും എറണാകുളം ചേരാനല്ലൂർ സ്വദേശിയും പോലീസിന്റെ പിടിയിലായി. കൊച്ചിയിലെ കഞ്ചാവ് വേട്ട തുടർക്കഥയാകുമ്പോഴും വിൽപ്പന പല രീതിയിൽ പുരോഗമിക്കുകയാണ്. അന്യസംസ്ഥാനക്കാരായ കെട്ടിട തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തിയിരുന്ന സംഘങ്ങൾ സ്കൂളുകളും കോളേജുകളും തുറന്നതോടെ വിദ്യാർത്ഥികളെയാണ് പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നൽകാൻ പ്രത്യേകം ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പല ഭാഗങ്ങളിലായി വിൽപ്പന നടത്തുന്നത്. ഇത്തരം വിൽപ്പന വ്യാപകമായതോടെ ഷാഡ പോലീസ് സബ് ഇൻസ്പെക്ടർ അനന്തലാലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് എറണാകുളം ചേരാനല്ലൂർ സ്വദേശി സനൽ, കൊല്ലം സ്വദേശി ലിജോ ബാബു എന്നിവർ പിടിക്കപ്പെട്ടത്. സനൽ സമാന കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെട്ടയാളാണ്. ഇവരിൽ നിന്ന് 1.5 കിലോഗ്രാം കഞ്ചാവ് പോലീസ് പിടിച്ചെടുത്തു. 500 രൂപയുടെ പാക്കറ്റുകളിലാക്കിയായിരുന്നു വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചായിരുന്നു വിൽപ്പനയെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഇവരുടെ കൂട്ടുപ്രതികളെ ഉടൻ പിടികൂടുമെന്നും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഹോസ്റ്റലുകളെയും കേന്ദ്രീകരിച്ചുള്ള കഞ്ചാവ് വിൽപ്പന അമർച്ച ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
വയനാട്ടിൽ കൽപ്പറ്റ നഗരത്തിലെ വസ്ത്രാലയത്തിൽ നിന്ന് കക്കൂസ് മാലിന്യം പുഴയിൽ തള്ളിയ സംഭവത്തിൽ നഗരസഭാ നടപടികൾ തുടങ്ങി. രാത്രിയിൽ സെപ്റ്റി ടാങ്കുകളിൽ നിന്ന് പൈപ്പുകൾ വഴി മാലിന്യങ്ങൾ പുഴയിൽ തള്ളുന്നത് സംബന്ധിച്ച് ഉയർന്ന പരാതികളെ തുടർന്നാണ് നഗരസഭയുടെ നടപടി. നഗരത്തിലെ പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളുടെ സെപ്റ്റിക് ടാങ്കുകളിൽ നിന്ന് ടൗണിലൂടെ ഒഴുകുന്ന പുഴയിലേക്ക് കക്കൂസ് മാലിന്യങ്ങളടക്കം നിക്ഷേപിക്കുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസം നഗരത്തിലെ ഒരു വസ്ത്രാലയത്തിൽ നിന്ന് ഇത്തരത്തിൽ പുഴയിലേക്ക് മാലിന്യം തള്ളുന്നത് നാട്ടുകാർ പിടികൂടി. ഇതോടെ പോലീസ് വസ്ത്രാലയത്തിനെതിരെ കേസെടുത്തു. കൽപ്പറ്റയിലെ ആനപ്പാലത്തിന് സമീപത്തുള്ള തോട് നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണ്. പലതവണ നാട്ടുകാർ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയുണ്ടായില്ല. മാലിന്യം നിക്ഷേപിച്ച സംഭവത്തിൽ 48 മണിക്കൂറിനകം വിശദീകരണം ആവശ്യപ്പെട്ട് വസ്ത്രാലയത്തിന് നഗരസഭ നോട്ടീസ് നൽകി. ഇതിനുശേഷം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. പരിശോധിച്ച് റിപ്പോർട്ട് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് നഗരസഭ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 48 മണിക്കൂറിനുള്ളിൽ വിശദീകരണം തരാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നഗരത്തിലെ മിക്ക സ്ഥാപനങ്ങളുടെയും മാലിന്യം നിക്ഷേപിക്കുന്നത് ഈ പുഴയിലേക്കാണ്. വയനാട്ടിലെ 95% ജലസ്രോതസ്സുകളിലും കോളിഫോം ബാക്ടീരിയയുടെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നതായി ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇത്തരമൊരു റിപ്പോർട്ടുണ്ടായിട്ടും ജലസ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നത് തടയാൻ കൽപ്പറ്റ നഗരസഭയടക്കമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ വയനാട്. സ്ഫോടനം ഒരു കുറ്റമായി കാണുന്നില്ലെന്ന് ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരൻ യാസിൻ ഭട്കൽ. മുംബൈ സ്ഫോടനം നടത്തിയത് താനാണെന്നും യാസിൻ ഭട്കലിന്റെ കുറ്റസമ്മതം. പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജാവദിന് മുന്നിലാണ് ഭീകരന്റെ വെളിപ്പെടുത്തൽ. മുംബൈ സ്ഫോടന പരമ്പര വിജയകരമായി നടത്താനായതിൽ അഭിമാനമുണ്ടെന്ന് ഇന്ത്യൻ മുജാഹിദ്ദീൻ ഭീകരൻ യാസിൻ ഭട്കൽ. സ്ഫോടനം നടത്തിയത് താനാണെന്നും യാസിൻ ഭട്കൽ കുറ്റസമ്മതം നടത്തി. മഹാരാഷ്ട്ര കൺട്രോൾ ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം ആക്ട് പ്രകാരം അറസ്റ്റിലായ യാസിൻ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ജാദവിന് മുന്നിലാണ് കുറ്റസമ്മതം നടത്തിയത്. സ്ഫോടനം നടത്തിയത് ഒരു കുറ്റമായി കാണുന്നില്ലെന്നും യാസിൻ ഭട്കലും കൂട്ടാളി അബ്ദുല്ല അക്തറും പോലീസിന് നൽകിയ കുറ്റസമ്മതത്തിൽ പറയുന്നു. 2005 മുതൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ സ്ഫോടനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും യാസിൻ പോലീസിന് നൽകിയിട്ടുണ്ട്. 2007 ഹൈദരാബാദ് സ്ഫോടനങ്ങൾ, 2008 അഹമ്മദാബാദിലെ സ്ഫോടന പരമ്പര, 2011 പൂനെയിലെ ജർമർ ബേക്കറി സ്ഫോടനം, 2013 ഹൈദരാബാദിലെ ദിൽ സുഖ് നഗറിലെ സ്ഫോടനം എന്നിവയിലെല്ലാം ഭട്കലിന് പങ്കുണ്ട്. മുംബൈയിൽ 2011 സ്ഫോടന പരമ്പിൽ യാസിൻ ഭട്കലിനെതിരെ 300 പേജുള്ള അനുബന്ധ കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ആഗസ്റ്റിൽ ഇന്തോ നേപ്പാൾ അതിർത്തിയിൽ നിന്നാണ് യാസിൻ ഭട്കൽ പോലീസ് പിടിയിലായത്. എറണാകുളം കോടനാട്ടെ സ്വകാര്യ ഫർണിച്ചർ ഫാക്ടറിക്കെതിരെ കേസ്. ഫാക്ടറിയിൽ ബാലവേല നടക്കുന്നതിനെതിരെയാണ് കോടനാട് പോലീസ് കേസെടുത്തത്. ഫർണിച്ചർ ഫാക്ടറിയിലെ ബാലവേല സംബന്ധിച്ച വാർത്ത പീപ്പിൾ പുറത്തുവിട്ടിരുന്നു. കോടനാട് കേരള ഫർണിച്ചർ ഫാക്ടറിയിലാണ് ബാലവേല നടക്കുന്നതായി കൈരളി പീപ്പിൾ വാർത്ത നൽകിയിരുന്നത്. ആസാമിൽ നിന്നുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ അപകടകരമായ സാഹചര്യങ്ങളിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. 200-ൽ താഴെ മാത്രമാണ് ഇവരുടെ ദിവസ വരുമാനം. ഇത് സംബന്ധിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകരും കോടനാട് പോലീസും ഫർണിച്ചർ ഫാക്ടറിയിലെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെ ഉപയോഗിച്ച് പണിയെടുപ്പിക്കുന്നതായി കണ്ടെത്തി. ആസാം സ്വദേശികളായ 3 കുട്ടികളെയാണ് ഇവിടെ പണിയെടുപ്പിച്ചിരുന്നത്. ഇവരെ പിന്നീട് ശിശുക്ഷേമ കേന്ദ്രത്തിലേക്ക് മാറ്റി. അതേസമയം ഫാക്ടറി ഉടമകൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കോടനാട് പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ കൊച്ചി. പെൺകുട്ടികളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുന്നതിൽ വിരുദ്ധനാണ് കഴിഞ്ഞ ദിവസം പിടിയിലായ ബസ് കണ്ടക്ടർ ഷാഹുൽ ഹമീദ്. അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഇയാളുടെ വഞ്ചനക്കിരയായ പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് ഷാഹുൽ ഹമീദിന്റെ പീഡന കഥകൾ പുറം ലോകമറിഞ്ഞത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ ഷാഹുൽ ഹമീദ് ആദ്യം ഈരാറ്റുപേട്ട സ്വദേശിനിയായ അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഹൈന്ദവ മതത്തിൽപ്പെട്ടതിനാൽ പെൺകുട്ടിയെ മുസ്ലിം സമുദായത്തിലേക്ക് ചേർക്കുന്നതിനായി June 9 പൊന്നാനിയിലേക്ക് കൊണ്ടുപോയി. പിന്നീട് മതം മാറ്റി. ഈരാറ്റുപേട്ട സ്വദേശിനിയുമായി വിവാഹം നടന്നതിനു ശേഷം ഇയാൾ കാഞ്ഞിരപ്പള്ളിയിലെ കമ്പ്യൂട്ടർ സ്ഥാപനത്തിൽ പഠിക്കാനെത്തിയിരുന്ന വിഴിക്കത്തോട്ടിലുള്ള ഒരു യുവതിയുമായി അടുത്തു. ഈ പെൺകുട്ടിയെയാണ് വിവാഹ വാഗ്ദാനം നൽകി കഴിഞ്ഞ June 30 തൃശൂരിലെ ലോഡ്ജിലേക്ക് കൊണ്ടുപോയത്.
ഇവിടെ വെച്ചാണ് പെൺകുട്ടി പീഡനത്തിനിരയായത്. പിന്നീട് എറണാകുളത്തെ ലോഡ്ജിലും പെൺകുട്ടിയുമായി താമസിച്ച ശേഷം 2-ാം തീയതി കാഞ്ഞിരപ്പള്ളിയിലേക്ക് മടങ്ങുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്തെത്തിയ ശേഷമാണ് പെൺകുട്ടിയോട് വിവാഹം കഴിക്കാൻ കഴിയില്ലെന്നും സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകണമെന്നും ഷാഹുൽ ഹമീദ് ആവശ്യപ്പെട്ടത്. യുവാവ് തന്നെ വിവാഹം കഴിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ പെൺകുട്ടി ഇടതുകൈയിലെ ഞരമ്പ് മുറിക്കുകയായിരുന്നു. കയ്യിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന നിലയിൽ കണ്ട പെൺകുട്ടിയെ ഓട്ടോ ഡ്രൈവർമാരാണ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ഡോക്ടർമാർ ചോദ്യം ചെയ്തതോടെ വിവാഹവാദാനം നൽകി പീഡനം നടത്തിയ വിവരം പുറത്തറിയുകയായിരുന്നു. തുടർന്ന് പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഷാഹുൽ ഹമീദ് പിടിയിലായത്. ന്യൂസ് ഡെസ്ക്.